തന്നെയാണ് നരേന്ദ്രമോദി സർക്കാരിന്റെ എം പി ആയി തുടരുന്നത്. തീർച്ചയായും ഞങ്ങൾ സ്ത്രീത്വത്തിന് അപമാനം തന്നെയാണ്. അതില് പ്രധാനപ്പെട്ട രണ്ട് വനിതാ മന്ത്രിമാര് നമുക്കറിയാം, സ്മൃതി ഇറാനിയും മീനാക്ഷി ലേഖിയും കൂടി യാതൊരു തരത്തിലും പ്രതികരിക്കാതെ ഈ ഗുസ്തി താരങ്ങള് അപമാനിക്കപ്പെട്ടിട്ടും ലൈംഗികമായി ചൂഷണം ചെയ്തതിനെതിരെയും ഒന്നും യാതൊന്നും പ്രതികരിക്കാതെ മാധ്യമങ്ങൾക്ക് മുമ്പിൽ പെടാതെ ഓടിപ്പോകുന്ന ഒരു കാഴ്ച നമ്മൾ കാണുകയുണ്ടായി. സത്യം പറഞ്ഞാൽ ഇത്തരത്തിൽ ഇന്ത്യ അധപ്പതിച്ചിരിക്കുകയാണ്. നമുക്കിനി പറയേണ്ടത് ഇന്ത്യ ഒരു ജനാധിപത്യ രാജ്യമായിരുന്നു എന്ന് പറയേണ്ട ഒരു അവസ്ഥയിലേക്ക് നീങ്ങിയിരിക്കുകയാണ്. നരേന്ദ്രമോദി ഇന്ന് കൂട്ടുപിടിച്ച് ഭരിക്കുന്നത് അക്രമവും അഴിമതിയും സ്ത്രീകളെ പീഡിപ്പിക്കുന്ന അധപ്പതിച്ച ഒരു മന്ത്രിസഭയ്ക്ക് എത്തുകൊണ്ടാണ് എന്നുള്ളത് ലജ്ജാകരം തന്നെയാണ്. നമുക്കറിയാം, ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ എന്നൊക്കെ ഉച്ചസ്വരത്തിൽ ആക്രോശിച്ചുകൊണ്ട് അധികാരത്തിലേക്ക് കയറി വന്ന പ്രധാനമന്ത്രി ഇന്ന് ചോദിക്കുകയാണ്, എന്തോ സുരക്ഷയാണ് നിങ്ങൾ ഈ സ്ത്രീ ലോകത്തിന്, ഈ പിഞ്ച് കുട്ടികൾക്ക് പോലും നിങ്ങൾ നൽകി വരുന്നത്. അവിടെ പെൺകുട്ടികൾ ഒന്നല്ല ഒരുപാട് പേർ പ്രീഷനെതിരെ പരാതിയുമായി രംഗത്ത് വന്നു. 2021 നരേന്ദ്രമോദിയോട് ഇദ്ദേഹം ഇത്തരക്കാരനാണെന്ന് സൂചിപ്പിച്ചിട്ട് അന്വേഷിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് വെറും പഴഞ്ചാക്ക് അദ്ദേഹത്തിന്റെ വാക്കായി മാറിയിരിക്കുന്ന ഒരവസ്ഥയാണ്. വീണ്ടും 2 വർഷങ്ങൾക്ക് ശേഷം വീണ്ടും പരാതിയുമായി ചെന്നപ്പോൾ നമുക്കറിയാം, ന്യൂഡൽഹിയിലെ കൊണാട്ട് പ്ലേസിലെ പോലീസ് സ്റ്റേഷനിലെ പരാതി ആദ്യം നൽകുമ്പോൾ അന്ന് യാതൊരു തരത്തിലും അതിനെതിരെ നടപടി ഉണ്ടാകാതെ സുപ്രീം കോടതി ഇടപെട്ടാണ് അന്ന് FIR രജിസ്റ്റർ ചെയ്തത്. ആ April 28 ഡൽഹിയിലെ പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകി. ഇപ്പോൾ FIR ഗുരുതരമായ ആരോപണങ്ങളാണ് നിരത്തിയിരിക്കുന്നത്. ഇത്രയും വലിയൊരു ഗുരുതരമായ ആരോപണങ്ങൾ നിരത്തിയിട്ടും തെളിവില്ല എന്നും മൗനം ഭരിച്ചുകൊണ്ടും മുന്നോട്ട് പോകുന്ന ഒരു പ്രധാനമന്ത്രിയും അദ്ദേഹത്തിന്റെ മന്ത്രിസഭയും ഈ രാജ്യത്തിന് വേണ്ട എന്നാണ് മഹിളാ കോൺഗ്രസ് ഇവിടെ ഉറപ്പ് പ്രഖ്യാപിക്കുന്നത്. ശക്തമായ സമര നടപടികളുമായി ശക്തമായ പിന്തുണയുമായി മഹിളാ കോൺഗ്രസ് ഒപ്പമുണ്ടാകും. സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇന്ന് എറണാകുളത്ത് പരിപാടി നടത്തി. ജില്ലാതലത്തിൽ ഞങ്ങൾ പിന്തുണയർപ്പിച്ചുകൊണ്ട് പരിപാടികൾ നടത്തി. ഇനിയും ബ്രിജ്ഭൂഷനെതിരെ അദ്ദേഹത്തെ രാജിവെപ്പിക്കാനും അദ്ദേഹത്തിന്റെ MP സ്ഥാനത്ത് നിന്ന് അദ്ദേഹത്തെ മാറ്റിയില്ലെങ്കിലും, അതായത് FIR രജിസ്റ്റർ ചെയ്തിട്ടും ഇത്രയും നാളായിട്ടും അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാനോ അദ്ദേഹത്തിനെതിരെ നിയമ നടപടികളോ സ്വീകരിക്കാത്തത് കൊണ്ടും ഞങ്ങൾ ശക്തമായ പ്രതിഷേധം വീണ്ടും വീണ്ടും ആരോപിക്കുകയാണ്. അതിനെതിരെ തീർച്ചയായിട്ടും ഏറ്റവും വരെ പോകേണ്ടി വന്നാലും ഗുസ്താരങ്ങൾക്ക് പിന്തുണയർപ്പിച്ചുകൊണ്ട് ഞങ്ങൾ ഒപ്പം ഉണ്ടാകും. നമുക്കറിയാം, നീതിക്ക് വേണ്ടി പോരാടുന്നവരാണ് അവർ. നമ്മുടെ രാജ്യത്തിന്റെ യശസ് ഉയർത്തുന്നതിനായി അന്താരാഷ്ട്ര പരിപാടികളിൽ ഗുസ്തി താരങ്ങള് അവരുടെ കഷ്ടപ്പാടിന്റെ വിലയാണ് നമുക്ക് ബഹുമതിയായിട്ട് ലഭിച്ചിട്ടുള്ളത്. ആ ബഹുമതി പോലും അവഗണിച്ചുകൊണ്ട് ഗുസ്തി താരങ്ങൾക്ക് അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തിന്റെ അന്തസ് ഉയർത്താൻ മുന്നിട്ടിറങ്ങിയ വനിതകൾക്ക്, പെൺകുട്ടികൾക്ക് ഇതാണ് അനുഭവമെങ്കിൽ കേരളത്തിലെ അല്ല ഇന്ത്യയിലെ സാധാരണക്കാരായ ജനങ്ങളുടെ അവസ്ഥ എന്തായിരിക്കും എന്ന് ആലോചിച്ച് നോക്കും. സ്ത്രീത്വത്തെ അപമാനിക്കാൻ വേണ്ടി മാത്രം സ്ത്രീത്വത്തെ ഒരു സൈഡിൽ നിന്ന് പരസ്യങ്ങളിലൂടെയും മറ്റു മാധ്യമങ്ങളിലൂടെയും ഉയർത്തിക്കാട്ടുകയും മറ്റു സൈഡിൽ നിന്നുകൊണ്ട് തന്റെ കൂട്ടത്തിലുള്ളവരെ, അതായത് സ്ത്രീകളെ അപമാനിക്കുകയും സ്വന്തം താല്പര്യത്തിന് വേണ്ടി അവരെ വിനിയോഗിക്കുകയും ചെയ്യുന്നവരെ മന്ത്രിസഭയിൽ ഇരുത്തിക്കൊണ്ട് ഭരണം നടത്തുന്ന ഒരു രാജ്യമാണ് നമ്മുടെ ഇന്ത്യ എന്ന്. അത്തരത്തിൽ ഈ രാജ്യം അധപ്പതിച്ചതിൽ ഒരുപാട് ഖേദമുണ്ട്. വീണ്ടും വീണ്ടും ആവർത്തിച്ച് പറയുകയാണ്, മഹിളാ കോൺഗ്രസ് ഗുസ്തി താരങ്ങൾക്ക് പിന്തുണയുമായി തീർച്ചയായിട്ടും അവർക്ക് നീതി ലഭിക്കുന്നത് വരെ ഒപ്പമുണ്ടാകും എന്ന് പ്രഖ്യാപിക്കുകയാണ്.